ഹലോ, ഹായ്, നമസ്കാരം. വീണാസ് ലേണിംഗ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എട്ടാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. നമ്മളിത് പഠിക്കാൻ പോകുന്നത് ബാത്തുസ് മംഗൾവാർക്കി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ പാട്ടിൽ നമ്മൾ പറഞ്ഞു ഡോക്ടർ രമണി അറ്റ്കുരി എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അവരുടെ സാമൂഹ്യ പ്രവർത്തക കൂടെയാണ്, ഛത്തീസ്ഗഡിലെ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് അവരവരുടെ ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ഒരു ചൊവ്വാഴ്ച ദിവസം അവർ ഛത്തീസ്ഗഡിലുള്ള അഭയാരണ്യത്തിനടുത്ത് ഒരു ക്ലിനിക്ക് നടത്തുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. അപ്പോൾ മഴക്കാലമായിരുന്നു, മണിയാരി നദി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ്. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്ന ജീപ്പ് അവിടെ നിർത്തിയിട്ടേച്ച് രജിസ്റ്ററും ഉപകരണങ്ങളൊക്കെ ആയിട്ട് നടന്ന് നദി മുറിച്ച് കിടക്കേണ്ടി വരുന്നു. എന്നിട്ട് അവർ 11:30 ആയപ്പോഴേക്കും ക്ലിനിക്കിലെത്തുന്നു. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിയർത്തൊഴുകിയാണ് അവർ ക്ലിനിക്കിലെത്തിയത്. അവിടെ ക്ലിനിക്കിൽ ഒരുപാട് പേർ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു അല്ലേ. ഇനി 5 ആയപ്പോഴത്തേക്ക് അതിശക്തമായ മഴ ആരംഭിച്ചു. അപ്പോഴും കുറച്ച് രോഗികളെ നോക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അന്ന് അവർ ഏകദേശം 70 രോഗികളെ നോക്കിയിരുന്നു. അപ്പോഴേക്ക് ഇരുട്ട് വളരെയധികം കടുത്തു, മഴയും വളരെ ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങി. അവർക്ക് അവരുടെ ജീപ്പിലേക്ക് പോകുവാൻ കഴിയില്ല എന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവിടെ തങ്ങുന്നു. അടുപ്പിനടുത്തിരുന്നു കൊണ്ട് അവരെന്ത് ചെയ്യാണ്, നല്ല ചൂടുള്ള ദാൽ ചാവൽ സാഗ് ഇതൊക്കെ കഴിക്കുകയാണ്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കിയാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, നമുക്ക് ബാക്കി പഠിക്കാം. നോക്കി അടുത്ത പാരഗ്രാഫ്. ഗരം ഭോജൻ കിത്തന സ്വാദിഷ്ട ലഗ് രഹാ ഹേ ദിൻ ഭർ കി മെഹനത് ഓർ ബർസാത് കി ഹൽക്കി ഠണ്ടക് മേ തോ യഹ് ഓർ ബി സ്വാദിഷ്ട് ഹോ ഗയാ ഹേ. ഗരം ഭോജൻ, ചൂടുള്ള ഭോജനം, ഭക്ഷണം, കിത്തന, എത്രത്തോളം, സ്വാദിഷ്ട ലഗ് രഹാ ഹേ, സ്വാദിഷ്ടമായി തോന്നുകയാണ്. ചൂടുള്ള ഭക്ഷണം എത്രത്തോളം സ്വാദിഷ്ടമായി തോന്നുകയാണ്. ദിൻ ഭർ കി, ദിവസം മുഴുവനുള്ള, മെഹനത് അധ്വാനം, അവർ, പിന്നെയോ, ബർസാത് കി മഴയുടെ, ഹൽക്കി നേരിയ ലൈറ്റ് ആയിട്ടുള്ള, ഠണ്ടക് മെയും തണുപ്പിൽ, യഹ ഇത്, ഓർഭി പിന്നെയും, സ്വാദിഷ്ട ഹോഗയാ ഹേ, സ്വാദിഷ്ടമായി മാറിയിരിക്കുന്നു. അപ്പോൾ ചൂടുള്ള ഭക്ഷണം എത്ര സ്വാദിഷ്ടമായി തോന്നുന്നു. ദിവസം മുഴുവനുള്ള ഒരു അധ്വാനവും മഴയുടെ നേരിയ തണുപ്പും കാരണം ഈ ഭക്ഷണം പതിവിലുമധികം സ്വാദിഷ്ടമായി തോന്നുന്നു എന്ന് രമണി അറ്റ്കുരി പറയുന്നു. ഓക്കെ, അപ്പം അവരിങ്ങനെ രാത്രി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അടുപ്പിനടുത്തിരുന്നുകൊണ്ട് അപ്പോൾ ഈ ഭക്ഷണം വളരെ സ്വാദിഷ്ടമായി തോന്നുന്നു. അവർ പറയണം, അതിന് കാരണം രണ്ടാണ്. എന്താണ്? ഒന്ന്, ദിവസം മുഴുവനും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. രണ്ട്, നല്ല ഒന്നാന്തരം മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴയിൽ ചൂട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് നല്ല സ്വാദുള്ളതായിട്ട് തോന്നും. അതിനെക്കുറിച്ചാണ് രമണി അറ്റ്കുരി പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. മേരാ കാം കാ ഇക് ബഡാ ഹിസ്സാ ഇൻ ബേച്ചാരോ കി സ്ഥിതിയൊക്കെ സമസ്നാ ഹേ കൈ മരീജോ കോ ഇഞ്ചക്ഷൻ പർ ബഡാ വിശ്വാസ് ഹോത്താ ഹേ ഇത്തനാ കി അഗർ കേവൽ ഗോലിയാൻ ദി ജായേ തോ ഉന്നെ ലഗ്താ ഹി നഹി കി ഉൻകാ ഇലാജ് ഹോ രഹാ ഹേ തോ ഉന്നെ സംജാനാ പഡ്താ ഹേ കി സ്യാദാതർ ഇഞ്ചക്ഷൻ മഹംഗേ തോ ഹോത്തേ ഹി ഹേ ഓർ ഗേർ ജറൂരി ഭി ഹോത്തേ ഹേ നോക്കിയേ മേരേ കാം കാ എൻ്റെ ജോലിയുടെ ഏക്ക് ഒരു ബഡാ ഹിസ്സ വലിയ ഭാഗം ഇൻ ഈ ബേച്ചാരോക്കി പാവങ്ങളുടെ സ്ഥിതിയോക്കോ സ്ഥിതിയെ സമജ്നാഹേ മനസ്സിലാക്കുന്നതാണ്. എൻ്റെ ജോലിയുടെ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ, സ്ഥിതി, അവിടെ ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കുന്നതാണ്. കൈ മരീസോങ്കോ കൈ കുറേയധികം മരീസോങ്കോ രോഗികൾക്ക് ഇഞ്ചക്ഷൻ പർ ഇഞ്ചക്ഷനിൽ ബഡാ വിശ്വാസോത്താഹേ വലിയ വിശ്വാസമാണ്. കുറേ രോഗികൾക്ക് ഇഞ്ചക്ഷനില് വലിയ വിശ്വാസമാണ്. ഇത്തനാക്കി ഇത്രത്തോളം, എങ്ങനെയെന്നാൽ അഗർ, അഗർ എന്ന് പറഞ്ഞാൽ എങ്കിൽ, കേവൽ മാത്രം, ഗോലിയാം ഗുളികകൾ ടാബ്ലറ്റ്സ് ദി ജായേന്തോ നൽകിക്കഴിഞ്ഞാൽ. ഇനി ചേർത്ത് വായിക്കണം, അഗർ കേവൽ ഗോലിയാം ദി ജായേത്തോ ഗുളികകൾ മാത്രം നൽകുകയാണെങ്കിൽ എന്നാണ്. ഓക്കെ, ഉനെ ലക്താഹീനഹി ഉനെയും അവർക്ക് ലക്താഹീനഹിയും തോന്നത്തേയില്ല. കി എന്തെന്നാൽ ഉൻക അവരുടെ ഇലാജ് ചികിത്സ ഹോരഹ ഹേ നടക്കുകയാണെന്ന്.
ചില രോഗികൾക്ക് ഇഞ്ചക്ഷനിൽ വലിയ വിശ്വാസമാണ്. അവർക്ക് ഗുളിക മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തോന്നാറില്ല അവരുടെ ചികിത്സ നടക്കുകയാണെന്ന്. അത് നമുക്കും അങ്ങനെയാണല്ലേ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ഗുളിക മാത്രം എഴുതിയാൽ നമുക്ക് തോന്നും ഓ വലിയ രോഗമൊന്നും ഇല്ലാന്ന്. പക്ഷെ നമുക്ക് രണ്ട് ഇഞ്ചക്ഷൻ കിട്ടുകയാണെങ്കിലോ, നമ്മൾ വീട്ടിൽ വന്നിട്ട് പറയും ഓ രണ്ട് ഇഞ്ചക്ഷനാണ് വെച്ചത്, സീരിയസാ, പിന്നെ ബെഡ് റെസ്റ്റായി, പ്രത്യേക പരിഗണനയായി, അമ്മയും അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ബ്രെഡ് വേണോ ബന്നു വേണോ കുഞ്ഞിന് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു, ഭയങ്കര പരിചരണം. ഗുളികയാണെങ്കിലോ ഗുളിക കഴിച്ചാൽ അവിടെ എങ്ങാനും കിടക്കടാന്ന് പറയും അല്ലേ. ഇവിടെ അത് തന്നെയാണ്, ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരെ ചികിത്സിക്കുന്നതായി തോന്നില്ല. കാരണം എന്താ, അവർക്ക് ഇഞ്ചക്ഷനിൽ വലിയ വിശ്വാസമാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ മുതിർന്നവരുണ്ടെങ്കിൽ ഒരു ഈ ഗുളിക ഉണ്ടെന്ന് മാറത്തില്ല, പോയി രണ്ട് ഇഞ്ചക്ഷൻ എടുക്കണം എന്നാലേ മാറത്തുള്ളൂ എന്ന് പറയാം അല്ലേ. അതും എന്തുകൊണ്ടാ, അവർക്ക് ഇഞ്ചക്ഷനിൽ വലിയ വിശ്വാസമുള്ളത് കൊണ്ടാണ്. അതുപോലെ ഈ ആദിവാസികൾക്കൊരു വിശ്വാസമുണ്ട്, അവർക്ക് ഇഞ്ചക്ഷനിൽ വലിയ വിശ്വാസമാണ്. ഗുളിക മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരെ ചികിത്സിക്കുന്നതായിട്ട് തോന്നാറില്ല. തോ അപ്പോൾ ഉനി അവരെ സംജാന പട്ടാഹേ, സംജാന മനസ്സിലാക്കിക്കുക, പട്ടാഹേ മനസ്സിലാക്കിക്കേണ്ടി വരുന്നു. കി എന്തെന്നാൽ, സ്യാദാത്തർ അധികവും, ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷനുകൾ, മെഹങ്കേ വിലപിടിപ്പുള്ളത്, തോ ഹോത്തേ ഹിഹേ വിലപിടിപ്പുള്ളത് ആണെന്ന് മാത്രവുമല്ല, ഗേർ ജരൂരി ഫി ഹോത്തേ ഹേ, ഗേർ ജരൂരി എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യമില്ലാത്തത്, ജരൂരി എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത്, ഗേർ ജരൂരി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തത് അനാവശ്യമായത്. അപ്പോ ഇങ്ങനെ ഇഞ്ചക്ഷനിൽ ഒരുപാട് വിശ്വസിക്കുന്ന രോഗികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്ത് പറഞ്ഞ് മനസ്സിലാക്കണം, ഇഞ്ചക്ഷനുകൾ മോസ്റ്റ്ലി ഭയങ്കര വിലപിടിപ്പുള്ളതാണെന്നും അത് അനാവശ്യമാണെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഗുളിക കൊണ്ട് മാറുന്ന കാര്യത്തിന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലേ. അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്താ പറഞ്ഞേ, എൻ്റെ ജോലിയുടെ വലിയൊരു ഭാഗം ഈ പാവങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നത് തന്നെയാണ്. ചില രോഗികൾക്ക് ഇഞ്ചക്ഷനിൽ വലിയ വിശ്വാസമുണ്ട്, അവർക്ക് ഇത്രത്തോളം വിശ്വാസമുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇഞ്ചക്ഷൻ അല്ല ഗുളിക മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തോന്നാറേ ഇല്ല അവരെ ചികിത്സിക്കുകയാണെന്ന്. അപ്പൊ അവരെന്ത് ചെയ്യേണ്ടതുണ്ട്, അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. എന്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കണം, അധികവും ഇഞ്ചക്ഷൻ വില കൂടിയതാണ്, മാത്രമല്ല അത് ശരീരത്തിന് അനാവശ്യമാണെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത പാരഗ്രാഫ് നോക്കിയേ. ആജ് കെ ജമാനെ മേ കൈ ലോക സോച്ചേങ്കേ കി ഏക് ഡോക്ടർ കായ സബ് കാം തോ നഹി ഖനെ ജംഗലോ കെ ബീച്ച് സഫർ കർണ പൈതൽ നദി പാർ കർ ഗരീബ് ലോഗോ ക ഇലാജ് കർണ ഏസേ ലോഗോ ക ജോ ഫീസ് ഫീ നഹി ദേ സക്തേ. നോക്കി ഈ പാരഗ്രാഫിൽ പറയുന്ന എന്തുവാന്ന്, ആജ് കെ ഇന്നത്തെ ജമാനെ മേം കാലഘട്ടത്തിൽ, കൈ ലോക് കുറെ ആളുകൾ, സോച്ചേങ്കി ചിന്തിച്ചേക്കാം, കി എന്തെന്നാൽ, ഏക്ക് ഡോക്ടർക്ക് ഒരു ഡോക്ടറിൻ്റെ, യഹ് സബ് ഈ എല്ലാ കാന്തോ നഹീം ജോലിയും അല്ലല്ലോ, ഒരു ഡോക്ടറിൻ്റെ ജോലി ഇതെല്ലാം അല്ലല്ലോ എന്ന് ചിന്തിച്ചേക്കാം. എന്തൊക്കെയാണ് ഒരു ഡോക്ടറിൻ്റെ ജോലി അല്ല എന്ന് പറയുന്നത്, ഖനേ ജംഗലോക്കെ, ഖനേ ജംഗൽ എന്ന് പറഞ്ഞാൽ കൊടുങ്കാട്, ഖനേ ജംഗലോക്കെ ബീച്ച് കൊടുങ്കാടിന് നടുവിൽ, സഫർ കർണ യാത്ര ചെയ്യുക, പൈതൽ കാൽനടയായി, നദി പാർക്കർ നദി മുറിച്ചു കടന്ന്, ഗരീബ് ലോഗോക്ക ഇലാജ് കർണ പാവപ്പെട്ട ആളുകളെ ചികിത്സിക്കുക, ഐസേ ലോഗോക്ക അതും ഐസേ ലോഗോക്ക ഇങ്ങനെയുള്ള ആളുകളെ, ജോ അവർക്ക് ഫീസ് ഫീ നഹീ ദേ സക്തേ ഫീസ് പോലും തരാൻ കഴിയാത്തവരെ. അപ്പൊ എന്താണ് രമണി അറ്റ്കുരി പറയുന്നത്, ആജ് കെ ജമാനെ മേ കൈ ലോക സോച്ചേങ്കേ കി ഏക് ഡോക്ടർ കാ യഹ് സബ് കാം തോ നഹീം, ഇന്നത്തെ കാലഘട്ടത്തില് കുറെ ആളുകൾ ചിന്തിച്ചേക്കാം ഒരു ഡോക്ടറിന്റെ ജോലി ഇതൊന്നും അല്ലല്ലോ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഒരു ഡോക്ടർ ചെയ്യേണ്ടത്. രമണി അറ്റ്കുരി എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഖനെ ജംഗലോക്കെ ബീച്ച് സഫർ കർണ കൊടുങ്കാടിന് നടുവിലൂടെ യാത്ര ചെയ്യുക, പൈതൽ നദി പാർക്കർ ഗരീബ് ലോഗോക്ക ഇലാജ് കർണ കാൽനടയായി നദി മുറിച്ചു കടന്ന പാവപ്പെട്ടവരെ പോയി ചികിത്സിക്കുക, അതും ഏസേ ലോഗോക്ക ജോ ഫീസ് ഫീ നഹീ ദേ സക്തേ ഒരു നേരത്തെ ഫീസ് പോലും കൊടുക്കാൻ കഴിയില്ലാത്ത രോഗികളെ ചികിത്സിക്കുക. ഇതൊക്കെയാണോ ഒരു ഡോക്ടർ ചെയ്യുന്ന ജോലി എന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. ഇനി എന്താ പറയുന്നത്, ഇനിയുണ്ട് നോക്കിയേ. ബിനാലൈറ്റ് പങ്കേക്കെ ബീച്ച് ജംഗൽ മേക്ക് കച്ചി ചോപ്പടി മേം
मरीजों को देखना, जमीन पर सोना, क्या यह सब एक पढ़ा लिखा डॉक्टर करता है? मुझसे कई लोग पूछते हैं कि शहर में मेरा क्लिनिक कहाँ है। मेरा जवाब होता है कि मेरा क्लिनिक शहर में नहीं है, यही जंगल के बीच ये सभी मेरे क्लिनिक है। मुझे इसी तरह का डॉक्टर बने रहना है, यही काम मुझे अच्छा लगता है और इसी काम का मुझे रोज इंतजार रहता है। मुझे बिना इन वना इल्ला दे विदाउट लाइट पंखे के लाइटुम फैनुम इल्ला दे बीच जंगल में कुडुम काटिल एक कच्ची चौपड़ी में एक ഒരു കച്ചി പൊട്ടിപ്പൊളഞ്ഞ ചോപ്പടിമേം ചോപ്പടി എന്ന് പറഞ്ഞാൽ എന്താ കൂടില്ല മരീസോ കോ ദേഖ്ന രോഗികളെ നോക്കുക ജമീൻ പർ സോന മണ്ണിൽ കിടന്ന് ഉറങ്ങുക തറയിൽ കിടന്ന് ഉറങ്ങുക അപ്പൊ ഇതെല്ലാം ഒരു ഡോക്ടറിന് ചേർന്ന പണിയാണോ എന്ന് ചോദിച്ചേക്കാം അല്ലേ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ് കൊടുങ്കാടിന് നടുവിലൂടെ യാത്ര ചെയ്യുക ഈ കൊടുങ്കാട്ടിലുള്ള നദികളൊക്കെ മുറിച്ചു കടന്ന് ഒരു നേരത്തെ ഫീസിന് പോലും വകയില്ലാത്ത രോഗികളെ നോക്കുക ലൈറ്റോ ഫാനോ ഇല്ലാതെ കൊടുങ്കാട്ടിന് നടുവിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ കുടിലിരുന്നു കൊണ്ട് രോഗികളെ ചികിത്സിക്കുക തറയിൽ കിടന്ന് ഉറങ്ങുക ഇതൊക്കെയാണ് ഒരു ഡോക്ടറിന്റെ യഥാർത്ഥ ജോലി എന്ന് പലരും ചിന്തിച്ചേക്കാം ക്യാ യഹ് സബ് എക് പഠാ ലിഖാ ഡോക്ടർ കർത്താ ഹേ ക്യാ എന്താ യഹ് സബ് ഇതെല്ലാം എക് ഒരു പഠാ ലിഖ പഠിപ്പും വിവരവുമുള്ള ഡോക്ടർ കർത്താ ഹേ ഡോക്ടർ ചെയ്യുന്നതാണോ ആളുകൾ ചിന്തിക്കുന്ന കാര്യമാണ് രമണി അട്കുരി പറയുന്നത് ആളുകൾ ചിന്തിക്കും ഇതൊക്കെയാണോ ഒരു പഠിപ്പും വിവരമുള്ള ഒരു ഡോക്ടർ ചെയ്യുന്നത് പഠിപ്പും വിവരമുള്ള ഡോക്ടർ എന്ത് ചെയ്യും ആ പട്ടണത്തിൽ പോയി ക്ലിനിക് ഇട്ട് അവിടെ നിന്ന് കാശ് സമ്പാദിക്കും അല്ലേ അല്ലാതെ ഒരു പഠിപ്പും വിവരമുള്ള ഡോക്ടർ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്നാണ് കുറെ ആളുകളൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ച പാഠഭാഗത്തിൽ അങ്ങനെയുള്ള ഒരു ഡോക്ടറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ ഡോക്ടർ കേന മസ്ദൂർ ക പത്രില് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു ഡോക്ടറെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് പക്ഷേ അങ്ങനെയല്ലാതെ സ്വന്തം കാര്യങ്ങൾ നോക്കാതെ തറയിൽ കിടന്നുറങ്ങി ലൈറ്റോ ഫാനോ ഇല്ലാതെ കുടിലുകളിൽ രോഗിയെ നോക്കുന്ന ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് ഒരു ഏറ്റവും നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള ഒരു ഡോക്ടറിന്റെ കഥയും കൂടി നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ആളുകൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം ഇതൊക്കെ പഠിപ്പും വിവരമുള്ള ഒരു ഡോക്ടർ ചെയ്യുന്നതാണോ എന്ന് മുജസെ കൈ ലോഗ് പൂച്ചത്തെ ഹേ കി മുജസെ എന്നോട് കൈ ലോഗ് വളരെയധികം ആളുകൾ പൂച്ചത്തെ ഹേ ചോദിക്കുന്നു കി എന്തെന്നാൽ ഷഹർമേ പട്ടണത്തിൽ മേരാ ക്ലിനിക്ക് എൻ്റെ ക്ലിനിക് കഹാ ഹേ എവിടെയാണെന്ന് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് പട്ടണത്തിൽ എൻ്റെ ക്ലിനിക് എവിടെയാണെന്ന് മേരാ ജവാബ് ഹോത്താ ഹേ കി എൻ്റെ മറുപടി ഇതായിരിക്കും എന്താണ് മേരാ ക്ലിനിക് ഷെഹർമേ നഹി ഹേ മേരാ ക്ലിനിക് എൻ്റെ ക്ലിനിക് ഷെഹർമേ നഹി ഹേ പട്ടണത്തിൽ ഇല്ല എന്ന് അപ്പൊ ആളുകൾ എന്നോട് ചോദിക്കും നിങ്ങളുടെ ക്ലിനിക് എവിടെയാണെന്ന് എൻ്റെ മറുപടി ഇതാണ് എനിക്ക് പട്ടണത്തിൽ ക്ലിനിക് ഇല്ല എന്നതാണ് യഹി ജംഗൽ കെ ബീച്ച് യഹീം ഇവിടെ ജംഗൽ കെ ബീച്ച് കാടിന് നടുവിൽ എ സഭി ഇതെല്ലാം മേരേ ക്ലിനിക് ഹേ എൻ്റെ ക്ലിനിക്കാണ് ഈ കാടിന് നടുവിൽ ഈ കാണുന്നതെല്ലാമാണ് എൻ്റെ ക്ലിനിക് മുച്ചേ എനിക്ക് ഇസി തരഹക്ക ഇങ്ങനെയുള്ള ഡോക്ടർ ബനേ രഹ്ന ഹേ ഡോക്ടർ ആയിരുന്നാൽ മതി അപ്പൊ ഈ കാടിന് നടുവിൽ നിങ്ങളെ കാണുന്ന പൊട്ടിപ്പൊളിഞ്ഞ കുടിലും ഈ രോഗികളൊക്കെ തന്നെയാണ് എൻ്റെ ക്ലിനിക് എനിക്കിങ്ങനെയുള്ള ഒരു ഡോക്ടർ ആയിരുന്നാൽ മതി യഹി കാം ഈ ജോലിയാണ് മുച്ചേ അച്ഛാ ലക്താ ഹേ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഈ രോഗി ഈ ജോലിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓർ ഇസി കാം ക എന്നിട്ട് ഈ ജോലിക്ക് വേണ്ടിയാണ് മുജേ റോസ് ഇന്തസാർ രഹതാ ഹേ ഞാൻ എല്ലാ ദിവസവും കാത്തിരിക്കുന്നത് എനിക്ക് ഇങ്ങനെയുള്ളൊരു ഡോക്ടർ ആയാൽ മതി ഈ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ദിവസവും കാത്തിരിക്കുന്നത് എന്ന് ഡോക്ടർ രമണി അട്കുരി പറയുന്നു ഓക്കെ അപ്പൊ അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ കുറെ ആളുകൾ ചിന്തിച്ചേക്കാം ഒരു ഡോക്ടർ ചെയ്യുന്ന ജോലിയാണോ നിങ്ങൾ ഈ ചെയ്യുന്നത് കൊടുങ്കാട്ടിന് നടുവിലൂടെ യാത്ര ചെയ്യുക നദി മുറിച്ചു കടക്കുക പാവപ്പെട്ട കുടിലിരുന്നു കൊണ്ട് രോഗികളെ നോക്കുക അതും ഒരു നേരത്തെ ഫീസ് പോലും തരാൻ കഴിവില്ലാത്ത രോഗികളെ ലൈറ്റോ ഫാനോ ഇല്ലാതെ ഈ കുടിലിരുന്ന് രോഗികളെ നോക്കുന്നതും ഇങ്ങനെ തറയിൽ കിടന്ന് ഉറങ്ങുന്നതും ഒക്കെ ഒരു പഠിപ്പും വിവരമുള്ള ഡോക്ടർ ചെയ്യുന്നതാണോ എന്ന് പലരും ചോദിച്ചേക്കാം അല്ലെ ഇനി എന്നോട് തന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് പട്ടണത്തിൽ എൻ്റെ ക്ലിനിക് എവിടെയാണെന്ന് അവരോടുള്ള എൻ്റെ മറുപടി എന്താണ് എനിക്ക് പട്ടണത്തിൽ ക്ലിനിക് ഇല്ല എന്നുള്ളതാണ് ഈ കാടിന് നടുവിൽ ഈ കാണുന്നതെല്ലാമാണ് എൻ്റെ ക്ലിനിക് എനിക്കിങ്ങനെയുള്ള ഒരു ഡോക്ടറായി ജീവിച്ചാൽ മതി
ഈ ജോലിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഈ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ദിവസവും അക്ഷമയായി കാത്തിരിക്കുന്നത് എന്ന് രമണി അട്കുടി പറയും. അപ്പൊ വളരെ എന്താണ് മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന, മനുഷ്യത്വമുള്ള, പണമോ ലാഭേച്ഛയോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന അതിമനോഹരമായ ഒരു ഡോക്ടറിന്റെ ഒരു ദിവസത്തെ ഡയറി കുറിപ്പാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നിങ്ങൾക്ക് പാഠഭാഗം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുമായിരിക്കും. This is Veena signing out from Veena's Learning World. Goodbye.